ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ അതായത് തലേദിവസത്തെ കാഴ്ചയാണ് കേട്ടോ ആദ്യം തന്നെ കാണുന്നത്. അമരപ്പയർ അരിയാ നേരെ ചെറിയ മോൻ സഹായിക്കുന്നതാണ്. അപ്പൊ മൂന്ന് മോനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ക്യാമറ ഓൺ ചെയ്തു കണ്ടപ്പോ അവക്ക് ആ സെരമിക്ക് കയറിയിരുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ കേട്ടാളും ഒരുമിച്ച് ഞാൻ ക്യാമറ ഓൺ ആക്കാനായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതാണ്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരുന്ന് ചെയ്യണം. അപ്പൊ അന്ന് ചേട്ടൻ എന്തോ പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ട് തീരെ വയ്യാണ്ടായി. അത് കാരണം ചേട്ടൻ സഹായിക്കാൻ വരാം. ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ തന്നെയാണ് കേട്ടോ കൂടുതൽ സഹായിക്കാറ്. അതെ, പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. രാവിലെ നേരം വെളുത്ത് നിന്നിട്ടു ചായയും കഞ്ഞിക്കുള്ള വെള്ളം വെക്കണം, എല്ലാ ദിവസവും കാണുന്ന പോലെ തന്നെ. അപ്പൊ ഇന്നൊക്കെ വളരെ വളരെ സിമ്പിൾ റെസിപ്പികളാണ്. പച്ചക്കറികൾ മാർക്കറ്റ് അടച്ച കാരണം കൊണ്ട് തന്നെ പച്ചക്കറികൾ അധികം വാങ്ങിച്ചു കൊണ്ടുവരുന്നില്ല. കുറേശ്ശൊക്കെ തന്നെയാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നല്ലോ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ വാങ്ങിച്ചു കൊണ്ടുവരാറുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ അന്നാന്നൊക്കെ ഉള്ളത് മാത്രമാണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരുള്ളൂ. എന്നുവെച്ചാൽ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വാങ്ങിക്കാമല്ലോ. ചേട്ടൻ സാധാരണ 8 മണിയൊക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല വില കുറവിനാണ് പച്ചക്കറികൾ കിട്ടുക. വഴുതനയ്ക്കൊക്കെ 1 കിലോനൊക്കെ 5 രൂപയ്ക്കൊക്കെ കിട്ടുക. എന്താ വെച്ചാൽ 8 മണിയാകുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി. അപ്പോൾ ലാസ്റ്റ് ചേട്ടൻ വരുമ്പോൾ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാവും, അതുപോലെ പച്ചമുളകായാലും ഇഷ്ടം പോലെ ഉണ്ടാവും കൂട്ടാ. ഇപ്പോൾ പക്ഷേ അങ്ങനെ അധികം പച്ചമുളകൊന്നും ഇല്ല, കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടാവുള്ളൂ. വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ പൈസയൊക്കെ ആവണുണ്ടാവും, പക്ഷേ അളവ് കുറവാണ്. എന്ന് വെച്ചാൽ കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ടതല്ലേ. അപ്പൊ ചേട്ടൻ കുട്ടല്ലൂരാണ് വർക്ക്ഷോപ്പ്. അപ്പൊ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചായയൊക്കെ തിളച്ചു, വെള്ളം ചൂടാക്കാൻ വെക്കാണ്. അപ്പൊ തലേദിവസത്തെ ഉണ്ടായിരുന്ന വെള്ളം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ, ചൂടാറിയത്. അപ്പൊ കുട്ടികൾ അതാണ് കുടിക്കുക. അപ്പോഴേക്കും പൈപ്പിൽ വെള്ളം നിന്നു കേട്ടോ. രാവിലെ അന്ന് നേരത്തെ പൈപ്പിൽ വെള്ളം നിന്നു. അപ്പൊ ചില ദിവസം അങ്ങനെയാണ് നേരത്തെ നിൽക്കും, ചില ദിവസം 9 മണി വരെ വരും, ചില ദിവസം നിൽക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. സാധാരണ വേനൽക്കാലത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല, വർഷക്കാലത്ത് ഈ പറഞ്ഞ മാതിരി എന്നും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടാക്കാനുള്ള വെള്ളം ആക്കി വെച്ചു, പിന്നെ ചായക്ക് മധുരം ഇട്ട് വെച്ചു കേട്ടോ. ആദ്യം അമ്മയ്ക്കുള്ള ചായ പകർത്തി വെച്ചു, പിന്നെ എനിക്കുള്ളത് പകർത്തി വെച്ചു. എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കണം തോന്നും. അപ്പോൾ ഇടയ്ക്ക് തൊണ്ടയിൽ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഒന്ന് കുടിക്കണം തോന്നും കേട്ടോ. പിന്നെ അങ്ങനെ ഹെൽത്ത് നോക്കണ ഒരാളൊന്നും അല്ല ഞാൻ, എൻ്റെ ഹെൽത്ത് അങ്ങനെ വല്ലാണ്ട് നോക്കണ ഒരാളൊന്നും അല്ല. പിന്നെ അധികം വണ്ണമില്ലാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഭക്ഷണം കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ഇഷ്ടം കുറവാണ് കേട്ടോ. ചില ദിവസം രാവിലെ ഒന്നും ഒന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പഴം വാങ്ങിച്ചു കൊണ്ട് വെച്ചിരിക്കുക. അപ്പോൾ തീരെ കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കണില്ലാന്ന് തോന്നുമ്പോൾ ഒരു പഴം കഴിച്ചിട്ട് പൊക്കോ എന്ന് പറയും. പിന്നെ നമുക്ക് ഓവർ തിരക്കാകുമ്പോൾ എനിക്ക് തിക്ക് നിരക്കിൽ കഴിക്കാൻ പറ്റില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അമരപ്പയർ തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു ബൗളിലെ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന് അതൊരു ഡവറയിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് ഇട്ടു കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, ഇത്തിരി നേരമായിട്ട് തന്നെയാണ് എഴുന്നേറ്റിരിക്കുന്നത്. അത് കാരണം കൊണ്ട് വലിയ പാത്രങ്ങൾ കൊണ്ടുപോയിക്കാൻ അങ്ങനെ നിന്നില്ല. ആ കടലാസ് തന്നെ അവിടെ നിർത്തിയിട്ട് കണ്ടിട്ട് നമ്മുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിലേക്കുള്ള ക്യാരറ്റ് അരിയാണ്. അപ്പോൾ ക്യാരറ്റ് ഇനി എടുത്ത് വെച്ചാൽ അത് നാശമായി പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കൂടുതൽ ക്യാരറ്റ് ഇട്ടു കേട്ടോ. പക്ഷേ ക്യാരറ്റ് കൂടുതലിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുമാവ്. ക്യാരറ്റ് നമുക്ക് തോന്നുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷേ ക്യാരറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ ആ ചെറുതാക്കി അരിഞ്ഞിട്ടാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അതിലേക്കുള്ള സവോള അരിഞ്ഞെടുക്കുകയാണ്. അപ്പം അതിനോടൊക്കെ ഞാൻ പരിപ്പും മുരിങ്ങക്കായും മാങ്ങിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പച്ച അരച്ചിട്ടുള്ള കറിയാണ് വയ്ക്കണത്. അപ്പം അതിനുള്ള പരിപ്പ് ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനിടയ്ക്ക് ചായ കുടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. കുക്കർ ദേ വിസിലടിച്ചു. അപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, ചോറിനെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. കുക്കർ ഭയങ്കര വിസിലടിയ. അപ്പം എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും വെച്ചാൽ വളരെ നേരം വൈകിട്ടാണ് ഈ ശബ്ദം കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വ്യത്യാസം വരുന്നത്. കൂടുതൽ വൈകിട്ട് കൊടുക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ വൈകിട്ട് വരുന്നത്, ശബ്ദം വ്യത്യാസം വരുന്നത്. അപ്പം അതിനിടയ്ക്ക് ചേട്ടൻ വന്ന് നാളികേരം ശരിക്ക് തന്നിട്ട് പോയിട്ടാണ്. തലേദിവസം വയ്യാണ്ട് കിടക്കന്നെയായിരുന്നു, വന്ന വഴി കിടക്കലന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്നൊന്നും ആരും പരമാവധി ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. പുറത്തുനിന്ന് അങ്ങനെ ഇപ്പോൾ കുറച്ചാളായിട്ട് കഴിക്കാറില്ല, കഴിച്ചപ്പോൾ എന്ത് പറ്റിയാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപ്പ് ദൈവം എന്തു, അതിൻ്റെ വിസിൽ ഞാൻ കൊട്ടത്തലത്തിൻ്റെ അവിടെ കൊണ്ടുവച്ച് കളയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ വെള്ളം തെറിച്ച് പോയാലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ച് ചെയ്യണം. തിക്ക് തിരക്കിൽ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുക. അതിനിടയ്ക്ക് നമ്മുടെ അമരപ്പയർ കഴുകി കൊണ്ടുവച്ചു. അപ്പോൾ അതേ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും മാങ്ങിയും. ഈ മാങ്ങിയിട്ടിട്ട് ഇങ്ങനെ കറി വയ്ക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. റെഡ് ചില്ലി പൗഡർ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു കറിയിൽ റെഡ് ചില്ലി പൗഡർ ഇടണമെന്നില്ല. എന്നുവെച്ചാൽ അധികം ചുവപ്പ് കളർ ഈ കറിക്ക് ഭംഗി എനിക്ക് തോന്നാറില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളം ഒഴിക്കണവർക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ഇനിയിപ്പോൾ പച്ചവെള്ളം ഉള്ളെങ്കിൽ നിവൃത്തിയില്ല, പച്ചവെള്ളം ഒഴിക്കുക. തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ചൂടുവെള്ളം തിളപ്പിച്ചത് ഉണ്ടായിരുന്നൊന്നും വരില്ല. പിന്നെ കെറ്റിലൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, ചൂടുള്ള എടുത്ത് ഒഴിക്കാം. അപ്പോൾ അത് ഒരു വിസിലടിച്ചു, അത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ.
ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ച് ബാക്കി വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ് കുടിക്കാനുള്ളത്. അപ്പം എത്ര വെള്ളം ഉണ്ടായാലും പിന്നെ ഞാൻ വെള്ളം വെക്കൂട്ടാ, അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും. അപ്പം നാളികേരമൊക്കെ കൈ കൊണ്ടാണ് വാരിയിടുന്നത്, അപ്പം കൈ വൃത്തിയില്ലാത്തല്ല കേട്ടോ. ഞാൻ ഏത് നേരം പൈപ്പിൽ പോയി കൈ കഴുകും. അപ്പം അത് നാളികേരം അതിൽ രണ്ട് പച്ചമുളകും രണ്ട് ചെറിയ ചോന്നുള്ളിയും കൂടി അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ദിവസം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ ചേട്ടൻ ഒട്ടും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. തലേ ദിവസത്തെ ഹാങ് ഓവർ ആൾക്ക് വിട്ടുണ്ടായില്ല വയ്യാണ്ട് ഇരുന്നതിൻ്റെ. ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ പിടിച്ചിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ നാളേക്ക് വേറെ വീഡിയോ ഇല്ല എന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം പിടിച്ച വീഡിയോ കഴിഞ്ഞില്ല, പിടിക്കൽ കഴിഞ്ഞില്ല. അത് കാരണം കൊണ്ട് ഇതിലേക്ക് നാളികേരം അരയ്ക്കുമ്പോൾ നമുക്ക് അധികം അരച്ച് വളരെ അധികം അരച്ചെടുക്കരുത്. അപ്പോൾ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ ആദ്യം ഈ കറി വയ്ക്കുമ്പോൾ നല്ലോണം അരയ്ക്കും, അതുപോലെ വെള്ളം പോലെയേക്കും. അതൊന്നും ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അധികം അരയ്ക്കാണ്ട് കുറച്ച് കുറുതായിക്കി എടുക്കുമ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. എനിക്ക് മാങ്ങ ഇട്ടിട്ട് വെച്ചാൽ മാത്രം ഇഷ്ടമാട്ട, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല. പക്ഷേ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അത് കാരണം കൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് വെക്കും. എനിക്കിഷ്ടമല്ലെങ്കിലും ചേട്ടന് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആ കറി ഇടയ്ക്കിടയ്ക്ക് വെക്കും. ആൾ വെറുതെ ആയാലും ഇരുന്ന് കോരി കുടിക്കുന്നതാണ്, അത്രയ്ക്ക് ഇഷ്ടം. അപ്പം അതേ മിക്സിയിൽ ജാറ് പോയി കഴുകി കൊണ്ടുവച്ചു. അപ്പം ചേട്ടൻ അതിനിടയ്ക്ക് അവിടെ ഉണ്ട് കേട്ടോ, കൂട്ടുകാർക്ക് ഓരോ നയലിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പം എനിക്ക് ശബ്ദം കൊടുക്കുമ്പോൾ ചുമ വരുന്നുണ്ട് കേട്ടോ, അതാണ്. അപ്പം ആ സ്റ്റാൻഡിപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ എടുക്കണം. അപ്പം ക്യാമറ വെച്ചത് അത്ര ശരിയായിട്ടില്ല, കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ചോപ്പർ എടുത്തിട്ട് നമ്മുടെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ചോപ്പർ നല്ലൊരു സഹായിയാണ് കേട്ടോ. വളരെ ചെറുതാക്കി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ടൈം എടുക്കും. അപ്പം ഇതേപോലെ ഒരു ചോപ്പർ ഇപ്പം ഇത്രയും കൂടി വലുത് വാങ്ങിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പം ചേട്ടാ പറഞ്ഞു ഇതേതായാലും കേടാവട്ടെ എന്നിട്ടും നമുക്ക് ഇനി വാങ്ങിക്കുമ്പോൾ വലുത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് അന്ന് വാങ്ങിച്ചപ്പോൾ 250 രൂപ അങ്ങോട്ട് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പം കറണ്ടൊന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പം അത് അമ്മ കുളിക്കാനുള്ള വെള്ളം കൊണ്ട് വെച്ചതാണ്. അപ്പം അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചു. അപ്പം നമ്മുടെ അമ്മരപ്പയർ ഉപ്പേരി വെക്കാനുള്ളതാണ് ആദ്യം റെഡിയാക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാനൊന്ന് വറുത്തിടാന്ന് വെച്ചു. നമ്മുടെ കറി അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പും മുരിക്കായും കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആദ്യം വറവ് ഇടണം കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ ഞാനും കുറച്ച് വെളിച്ചെണ്ണ നോക്കിയാൽ കടുക് പൊട്ടിക്കുക, കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലും ഇടുക. അത്രയ്ക്ക് തന്നെയുള്ളൂ. അതിൽ കാണിക്കാനൊന്നും കാര്യമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അകലെ നിന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത്ര റെസിപ്പി ആയിട്ട് കാണിക്കാൻ മാത്രമുള്ളൊരു കറിയൊന്നല്ല ഇത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ കറിയിൽ ഇത്രയ്ക്ക് ശ്രദ്ധിക്കാനുള്ള അധികം വെള്ളത്തിൽ വെക്കരുത്, അതുപോലെ തന്നെ നാളികേരം അധികം അരയരുത്. അത്രയ്ക്കുള്ളൂ ഈ ഒരു കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി മാങ്ങയോ ഉരുമ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എനിക്കതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പം അത് കടുക് പൊട്ടുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ അടുത്ത ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പോയിരുന്ന് അങ്ങനെ ചെയ്യാനും എനിക്കുള്ളത് തന്നെയാണ് അത്. പക്ഷേ നേരം വൈകി നേരത്തെ എനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എഡിറ്റിംഗ് കഴിഞ്ഞ് എന്തായാലും എൻ്റെ ഉറക്കം 12 മണിയാണ്. അപ്പം 6 മണിക്ക് തന്നെ ഞാൻ എഴുന്നേൽക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണവും എനിക്ക് തലവേദന വരും. അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് തലവേദന തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം വീഡിയോ പിടിക്കാണ്ട് ഇന്ന് നല്ല അസലായിട്ടൊന്ന് ഉറങ്ങിയാലാണ് തലവേദന മാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ 2 വീഡിയോ പിടിച്ചാലാണ് ഒരു ദിവസം വീഡിയോ പിടിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്നാലും വീഡിയോ ഇടാണ്ടിരുന്നാൽ എനിക്കത് വലിയൊരു സങ്കടമാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്കെന്തോ അന്നത്തെ ദിവസം കൂട്ടുകാരെ കാണാൻ പറ്റാത്ത പോലെ ഒരു ഫീലോ അങ്ങനെ എന്തൊക്കെയോ ഒരു വിഷമമാണ്. ചാനലെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ഇഷ്ടത്തോടുകൂടി ചെയ്യണ ഒരു വർക്കാണ്. അപ്പം നമ്മുടെ ഉപ്പേരിക്ക് ഉള്ള തൃശ്ശൂർ ഭാഷയിൽ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അപ്പം ചിലവരൊക്കെ കളിയാക്കും ഉപ്പേരി എന്താ കായ ഉപ്പേരിയാണോ അങ്ങനെ ചോദിക്കും. പക്ഷേ മെഴുക്ക് പറ്റി എന്നും പറയും. അപ്പം ഉപ്പേരിക്കുള്ള ഉള്ളി ചതച്ചെടുക്കണം, ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചു. അത് മൂക്കണ നേരം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുളക് റെഡിയാക്കി എടുക്കുക. മുളക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെ പൊടിച്ച് സെപ്പറേറ്റ് വെക്കാറില്ല, ഇങ്ങനെ തന്നെ വെച്ച് ആവശ്യത്തിനുള്ളത് പൊടിച്ചെടുക്കാറുള്ളൂ. അപ്പോഴാണ് കൂടുതൽ കേടാവാണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല വെയിലൊക്കെ വെച്ച് വെയിലത്തൊക്കെ വെച്ച് ചൂടാക്കാൻ പറ്റണവരും അങ്ങനെ ഒരുമിച്ച് പൊടിച്ച് വയ്ക്കണം നല്ലതായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ വെയിലത്ത് വയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ വെള്ളം അതിനിടയ്ക്ക് ചൂടായിട്ടുണ്ട്, അപ്പോൾ അത് ഓഫാക്കി ഇട്ടും. അപ്പോൾ അവിടെ 2 പ്ലഗാണ് ഉള്ളത്. ഒരെണ്ണം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 2 ബൾബ് കത്തിച്ചെങ്കിൽ മാത്രമാണ് അടുക്കളയിൽ എന്തെങ്കിലും ഒരു വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബൾബ് ഞാൻ അങ്ങനെ ആ പ്ലഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ബൾബാണ് മിക്സിയും ആ ഇൻഡക്ഷനും കൂടി മാറി മാറി ഉപയോഗിക്കേണ്ടത്. ശരിക്കും അതിന് രണ്ടിനുള്ള പ്ലഗാണ് അത്. പക്ഷേ ബൾബ് കത്തിക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ഉപ്പേരിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട്, അപ്പോൾ ഓയിൽ തിരി കുറവുണ്ട് കുറച്ച്. അപ്പോൾ ഉപ്പേരി ഓയിലാണ് കാച്ചണ്ട വെളിച്ചെണ്ണയിൽ. കാച്ചണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം എല്ലാതും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എല്ലാതും ഒരുവിധം വാങ്ങിക്കണം.
പിന്നെ ഈ പറഞ്ഞ മാതിരി മാർക്കറ്റ് അടച്ചതുകൊണ്ട് ചേട്ടൻ അങ്ങനെ കട പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല. പറഞ്ഞ മാതിരി നമ്മളെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് ഈ കൊറോണ കാലത്ത് എന്ന് വെച്ചാൽ. തീരെ പാവങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് സഹായമൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകളുടെ അരിയും സാധനങ്ങളൊക്കെ കിട്ടും. നല്ല സാമ്പത്തികമുള്ളവർക്ക് വെച്ചാൽ അവരുടെ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഇതിലുള്ള കുടുംബക്കാർക്ക് എന്തായാലും ഒരുത്തിൽ നിന്നും സഹായം ലഭിക്കില്ല. അവരുടെ കയ്യിലോട്ട് പ്രത്യേകിച്ച് ഒരു ബാങ്ക് ബാലൻസും അങ്ങനെയുള്ളവരൊന്നും ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടത് ഇങ്ങനെ ഒരു മീഡിയം ലെവലിലുള്ള ഫാമിലികളാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന വൃത്തിയുള്ള വേഗമൊക്കെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. എത്ര നാളെടുക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റവ ഞാനൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ. അപ്പോൾ വറുത്ത റവ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് 2-3 മിനിറ്റ് അധികം നേരമൊന്നും റോസ്റ്റ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ ആ ചീനച്ചട്ടി തന്നെ വെച്ചു കിട്ടുക. പിന്നെ അത് കഴുകാനൊന്നും നിൽക്കരുത് എന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് കളയാനും നിൽക്കരുത്, നമ്മുടെ സമയം പോവുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഇത്തിരി സമയലാഭം കിട്ടുള്ളു. അപ്പം എൻ്റെ അത്രയ്ക്കും തിരക്കുള്ളവർ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബും ജോലിയും കൂടി ഉള്ളത് കൊണ്ടാണോ ഇനി മറ്റുള്ളവർക്കും ഇങ്ങനെ തിരക്കുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കൊന്നും ആക്കാണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റില്ല. ഭയങ്കര ഒരു മനസ്സമാധാനക്കേട്ടോ അത്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒരു ഒഴിച്ചുകറിയും ഒരു ഉപ്പേരിയെങ്കിലും വയ്ക്കാണ്ട് എനിക്ക് പോയാൽ സമാധാനം കിട്ടില്ല. അപ്പോൾ ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒഴിവാക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കുന്നു എന്ന് വിചാരിക്കണം. പിന്നെ വെറുതെ ഒരു ചോറും എന്തെങ്കിലും ഒരു കറി മാത്രം വയ്ക്കണ ആൾക്കാർക്ക് വേണമെങ്കിൽ അധികം ജോലി ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇതേ സാധനം ഞാൻ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഈ രീതിയിൽ ഉപ്പുമാവ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല പൊടിഞ്ഞു പൊടിഞ്ഞു കിടക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ ഉപ്പുമാവ് പോലെ തന്നെ ആദ്യം കടുക് പൊട്ടിക്കുക, പിന്നെ ഇഞ്ചി സവോള കറിവേപ്പില വറ്റൽമുളക് അത് ക്യാരറ്റ് ഇത്തിരി കൂടുതലിട്ടു അതൊക്കെ പൊട്ടിച്ചിടുക. ഡാൾഡ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണതിന് പകരം നമ്മുടെ റവ ഇട്ടിട്ട് കുറച്ച് നേരം അതിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ആ റവയുടെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ആ റവയുടെ തൊട്ട് ഒപ്പം റവയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. വേറെ ഒരു ബുദ്ധിമുട്ടില്ല. എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെച്ചാൽ പറ്റും. ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാവില്ല, പക്ഷേ വെള്ളം കൂടുതലും കുറവൊക്കെ എന്തായാലും എത്ര ഒന്ന് രണ്ട് കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കിയവർക്കാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് ഉള്ളത് കുറച്ച് നാളികേരം ബാക്കിയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിന് പകരം പാലൊഴിക്കും. ഫുള്ള് പാലല്ല, ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് പാലൊഴിക്കണവരുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. ഓഫീസിൽ വെച്ച് ചെയ്ത് നേരം പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഒരു ദിവസം എനിക്ക് എന്തായാലും അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അതൊന്ന് അടിപൊളി ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവരല്ല, നമ്മുടെ കൊറോണ ഇല്ലെങ്കിലും അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അപ്പോൾ അതേ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു, എല്ലാതും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒക്കെ എടുത്ത് വയ്ക്കണ തിക്കും തിരക്കിലാണ് കേട്ടോ. ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തൊണ്ട വരലണ പോലെ തോന്നുമ്പോഴാണ് ചായയുടെ കാര്യം ഞാൻ ഓർക്കുക. അപ്പം വേഗം അതെടുത്ത് കുടിച്ച് ഒക്കെയും കൊട്ടത്തളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. മിക്സി മാത്രം മുകളിൽ വയ്ക്കും. അപ്പോൾ നല്ല തിരക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി വെള്ളം നിന്നൂല്ല, വെള്ളം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കഴുകി വയ്ക്കും. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ 7 മണിയാകുമ്പോഴേക്കും വെള്ളം നിന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റി ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് പകർത്തി വയ്ക്കുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരം എനിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിറയെ പാത്രങ്ങളായിരിക്കും കഴുകാനായിട്ട്. കാലത്ത് ഒതുക്കി വെച്ച് പോയാലാണ് വൈകുന്നേരം അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം തോന്നുള്ളൂ. അല്ലെങ്കിൽ ആകെ വൃത്തികേടായിട്ട് എല്ലാ പാത്രവും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒന്നിലും ഐറ്റംസൊന്നും ഉണ്ടാവില്ല. ഒക്കെ മൂടി മൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ഉപ്പുമാവും ആ കാസറോളിലേക്ക് ഒന്ന് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ കുട്ടികളെ എഴുന്നേറ്റ് വന്ന് കഴിച്ചോളും. ഞാൻ ഇപ്പം ഞാൻ എനിക്കുമ്പോഴേക്കല്ല കേട്ടോ, ജോലിക്ക് പോകുമ്പോഴേക്കും അവർ അങ്ങനെ എനിക്കണില്ല. ചെറുതെന്തായാലും ഇനി എഴുന്നേൽക്കും എന്ന് വെച്ചാൽ അവൻ വളരെ നേരത്തെ എന്നിട്ട് ശീലിച്ച് അവനങ്ങനെ പരിചയമായി. അപ്പോൾ അവനെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്തിടാനാണ് ഞാൻ പോയി കഴിഞ്ഞാൽ നെറ്റ് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നെറ്റ് ഉപയോഗിച്ച് കണ്ടിട്ട് അവൻ്റെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അവൻ പകൽ പഠിക്കുക, അങ്ങനെയാണ് ചെയ്യുക. മൂത്തമോനെ പിന്നെ ഫോണിൽ അവൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണാൻ, അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാസറോളിൻ്റെ അതിരിക്കണത് ഇത്തിരി ലൂസാണ് കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും അതിൻ്റെ മുകളിലൊരു പാത്രം കമഴ്ത്തി വെക്കണത്. എന്നുവെച്ചാൽ ആദ്യം വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ജോലിക്ക് പോയി വെച്ച് തുടങ്ങിയപ്പോൾ അമ്മയ്ക്കൊന്ന് തുറക്കാനേ അറിയാണ്ട് വലിച്ചു പറിച്ച് തുറന്ന് അത് എൻ്റെ ആ ഗാഡി അങ്ങോട്ട് വിട്ടുപോയി. ഇപ്പോൾ ശരിക്കും അങ്ങോട്ട് അടയില്ല. പിന്നെ വേറെ കാസറോൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനത് എടുക്കാണ്ടാണ്. ഇനി പുതിയ വീടൊക്കെ ആയിട്ട് പുതിയ പാത്രങ്ങളൊക്കെ എടുക്കാം. കുറേ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിന് പ്രസൻറ്റ് കിട്ടിയ പാത്രങ്ങൾ ഇപ്പോഴും എനിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിലൊക്കെ ഓരം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കിടക്കുന്നത്.
ഇനി 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പാത്രം കഴുകിയിട്ട് നല്ല വൃത്തിയിൽ കാണിക്കും. അപ്പോൾ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അമ്മ വാങ്ങിച്ചുണ്ടാക്കിയ പാത്രങ്ങളും എനിക്ക് കിട്ടിയ പാത്രങ്ങളും അങ്ങനെ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ. അപ്പോൾ പാത്രം കഴുകിയതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടാ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പൈപ്പിൽ വെള്ളമില്ല, എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ. അപ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല കാണിക്കുന്നത് കാണാൻ. പിന്നെ ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ആകെ വൃത്തിയുടെ ഉപ്പുമാവ് ആകുമ്പോൾ ഈ പറഞ്ഞ മാതിരി തൈരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെടുക്കും. ഉപ്പുമാവും പുട്ടൊക്കെ ആകുമ്പോഴത്തെ പ്രശ്നം അതാണ്. കഴിക്കാനൊക്കെ ടേസ്റ്റാണ്, പക്ഷേ അടുക്കള എത്ര തുടച്ചാലും എന്തൊരു ഭംഗി കുറവ് എനിക്ക് തോന്നും. അപ്പം ഞാൻ ആ ബോർഡൊക്കെ ബോർഡും വയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്കും, പക്ഷേ ആകെ ബ്ലാക്ക് കളറാകുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനൊരു വൈറ്റ് ഇരുന്നോട്ടെ വെച്ചിട്ട് ആ ബോർഡ് കൊണ്ടുപോയിക്കണ്ട കേട്ടോ. എന്തായാലും വീഡിയോ അല്ലേ, ആൾക്കാരൊക്കെ എല്ലാവരും കാണുമ്പോൾ എന്തായാലും കാണണതല്ലേ വെച്ചാൽ കാര്യം. എൻ്റെ ഡൈനിംഗ് ടേബിളിലാണ് കാണുന്നത് കൂട്ടുകാർ. അപ്പം ഞാനൊന്ന് ആദ്യം ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഗ്യാസ് അത്യാവശ്യം വൃത്തിയോടെ ആയിട്ടുണ്ട്. അത് അപ്പം തന്നെ തുടച്ചാൽ നമുക്ക് വേഗം തുടച്ചെടുക്കാം. പിന്നെ വൈകുന്നേരം വന്നിട്ടാകുമ്പോൾ അത് ഉണങ്ങി പിടിച്ച് കെടുക്കും, വെള്ളം ഒഴിച്ചിടണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഇപ്പോഴാകുമ്പോൾ അപ്പം തന്നെ ഒന്ന് തുടച്ചെടുത്താൽ വേഗം നല്ല ക്ലിയർ ആയി കിട്ടും. പിന്നെ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴുകി കൂട്ടാം. എൻ്റെ അടുക്കള നല്ല സുന്ദരനായി കിടക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം വരുമ്പോൾ എനിക്ക് അത്ര വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. സുഖമായിട്ട് പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തെ പണികൾ ചെയ്യാം. ഹായ്, ഇന്നത്തെ ജോലികൾ കഴിഞ്ഞു. ഇപ്പഴേ 9 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ തമ്പനെയിലൊന്ന് സെറ്റ് ചെയ്തിട്ടില്ല, അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. ഇനി കുളിക്കണം, ഭക്ഷണം കഴിക്കണം, അത്ര പരിപാടികളും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റൂമൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാന്ന്. പെയിന്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞോട്ടാ. പിന്നെ ഇവിടെ ഒന്നും ഇല്ല അലമാരിയും. ഇവിടെ ഒരു ചെറിയൊരു നമ്മള് അടുക്കളയിലൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡ് ഇല്ലേ, അത് മാത്രമേ ഉള്ളു. അപ്പൊ അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ സമയമില്ല, ക്യാമറ ഇപ്പൊ അവിടെ കറക്റ്റ് ഫിറ്റാക്കി വെച്ചിട്ട് ചേരണ കൊണ്ടാണ് ഞാൻ ഇട്ടിപ്പോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ നമുക്കിനി നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഇന്നൊക്കെ സിമ്പിൾ റെസിപ്പികളായിരുന്നു, അതുപോലെ ഉപ്പുമാവ് ഒക്കെ എല്ലാം സിമ്പിൾ സിമ്പിൾ റെസിപ്പികളായിരുന്നു കേട്ടോ. അപ്പൊ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് സിമ്പിളായിട്ട് എല്ലാ ദിവസവും. അപ്പൊ ഇന്നലെ ചേട്ടന് വയ്യാത്ത കാരണം കൊണ്ടാണ് അപ്പൊ സാധനങ്ങളൊന്നും മേടിച്ചു കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.